പള്ളുരുത്തിയിൽ കൊച്ചുപഴനി എന്നറിയപ്പെടുന്ന ശ്രീനാരായണ സേവാസംഘത്തിന്റെ കീഴിലുള്ള ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവം സമാപിച്ചു. വള്ളി ദേവയാനി കല്യാണ ആഘോഷങ്ങളുടെ ഭാഗമായി പള്ളുരുത്തി ശ്രീ ഭവാനീശ്വര മഹാക്ഷേത്രത്തിൽ നിന്ന് താലപ്പൊലി കാവടി ഘോഷയാത്രയോടെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടും ദേവീദേവനെ രഥത്തിൽ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു നടന്ന ചടങ്ങുകളിൽ ഗുരുപൂജ പ്രാർത്ഥനാ മണ്ഡപം ചെയർമാൻമാർ വി കെ പ്രകാശൻ, വി കെ പ്രതാപൻ, വേണുഗോപാൽ വേമ്പള്ളിൽ എന്നിവർ ചേർന്ന് ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. ഇന്ന് തൈപ്പൂയ മൈതാ ഭഗവാന്റെ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയ ആദ്യത്തെ ഉത്സവമാണ്. ആ ഉത്സവം ഭഗവാന്റെ തിരുക്കല്യാണമായിട്ട് ഇവിടെ ആചരിക്കാൻ പോവുകയാണ്. പശ്ചിമ കൊച്ചിയിൽ മാട്ടെ ക്ഷേത്രത്തിന് ശേഷം നടക്കുന്ന തിരുക്കല്യാണ മാമാങ്കമാണ് ഇന്ന് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത്. വളരെയധികം ഭക്തജനങ്ങളുടെയും സാന്നിധ്യങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ അനുഗ്രഹ ആശുസ്സുകൾ കൊണ്ടും ഈ തിരുക്കല്യാണം ഒരു മഹാമഹമായി തന്നെ ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ ക്ഷേത്രം ഭരണസമിതി. എല്ലാവിധ ഐശ്വര്യത്തിനും ദാമ്പത്യ സൗഖ്യത്തിനും ദീർഘ സൗമംഗല്യത്തിനും വളരെയധികം ശ്രേഷ്ഠമാണ് ഈ തിരുമംഗല്യ മഹാമഹം. എല്ലാവർക്കും നമസ്കാരം. പള്ളുരുത്തി ശ്രീനാരായണ സേവാസംഘം ശ്രീ സുബ്രഹ്മണ്യ ഭജനമഠത്തിലെ തിരുത്സവമാണെന്ന്, ഭജനമഠം എന്നല്ല അത് മാറി ഇപ്പോൾ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കൊച്ചുപഴനി എന്ന നാമധേയത്തിലാണ് ഇപ്പോൾ ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. കടയഭാഗം ദേശങ്കാരുടെ ഒരു പ്രധാന ക്ഷേത്രമാണ്, ദേശദേവനാണ് ശ്രീ സുബ്രഹ്മണ്യ ഭഗവാൻ. പഴനിമല ചുറ്റിയാണ് ഈ വിഗ്രഹങ്ങൾ ഇവിടെ എത്തിച്ചേർന്നതും. പ്രതിഷ്ഠ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഉത്സവമാണ് ഇന്ന് നടക്കുന്നത്. നാടും നാട്ടാരും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന സന്തോഷപ്രദമായ തിരുത്സവമാണെന്ന്, 25-ാം തീയതി പാൽപ്പൊങ്കാലയും കലാപരിപാടികളും വഴിപാടുകളും ദ്രവ്യകലശങ്ങളും നടന്നു. തുടർന്ന് 26-ാം തീയതി ഇന്നാണ് വള്ളി ദേവയാനി വിവാഹ മാമാങ്കം. എൻ്റെ തൊട്ടുപുറകിൽ ഈ ഗുരുപൂജ പ്രാർത്ഥന അന്നദാന മണ്ഡപത്തിൽ വെച്ച്, പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഈ ഗുരുപൂജ പ്രാർത്ഥന അന്നദാന മണ്ഡപത്തിൽ വെച്ചാണ് ഈ കല്യാണ ചടങ്ങുകൾ നടക്കുന്നത്. ശ്രീ ഭവാനീശ്വര മഹാക്ഷേത്രത്തിൽ നിന്നും ദീപാരാധനയ്ക്ക് ശേഷം അവിടുന്ന് വിവാഹ ഘോഷയാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. ഏതാനും നിമിഷങ്ങൾക്കകം അത് ഇവിടെ എത്തിച്ചേരും. തുടർന്ന് ദേവിയെ ഈ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ച്, ഈ വിവാഹ മണ്ഡപത്തിലേക്ക് സ്വീകരിച്ച് ഇവിടെ വെച്ചാണ് വിവാഹം മംഗളകർമ്മം നടക്കുന്നത്. ആയതിലേക്കായിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളും ഇവിടെ നേരത്തെ തന്നെ ഈ വേദിയിൽ സന്നിഹിതരായിട്ടുണ്ട്. മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് നമ്മുടെ തുറവൂർ ബ്രഹ്മശ്രീ ഷൈൻ കൃഷ്ണ തന്ത്രി അവരും അദ്ദേഹത്തോടൊപ്പം ക്ഷേത്ര മേൽശാന്തിയായ അജേഷിയുടെയും ഷാദിയുടെയും നേതൃത്വത്തിലാണ് നടക്കുന്നത്. നല്ലൊരു കൂട്ടായ്മയിലൂടെ ശ്രീനാരായണ സേവാസംഘം കമ്മിറ്റി ഒന്നിച്ച് ഉള്ള ഒരു കൂട്ടായ്മയിലൂടെയാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ, നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും സഹായ സഹകരണത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഗുരുപൂജ പ്രാർത്ഥനാ മന്ദിരത്തിൻ്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ ഈ വള്ളി ദേവയാനി കല്യാണം ആദ്യമായി നടത്തുവാൻ കഴിഞ്ഞാലും ഞങ്ങൾക്ക് ഏറെ ചാരിതാർത്ഥ്യമുണ്ട്. കൂടാതെ 2 ദിവസമായിട്ട് അന്നദാനം, മഹാ അന്നദാനം ധാരാളം പേർക്ക് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ക്ഷേത്രം തന്ത്രി ഷൈൻ കൃഷ്ണ, മേൽശാന്തി അജീഷ് ശാന്തി, ക്ഷേത്രം പ്രസിഡന്റ് ബിപിൻ മാസ്റ്റർ, സെക്രട്ടറി കെ പി കലേശൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് 2 ദിവസങ്ങളിലായി നടന്ന തൈപ്പൂയ മഹോത്സവ ആഘോഷം സംഘടിപ്പിച്ചത്. ഏവർക്കും ആഘോഷങ്ങളുടെ ആശംസകൾ നേർന്നുകൊണ്ട് ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റിജൻ റുബല്ലോ.